മുണ്ടകോപനിഷത്തും ഹൃദയസ്ഥമാക്കിയിട്ടുള്ള ആളാ, ബഹു പണ്ഡിതനാ. ഞങ്ങൾ ഇത്തിരി പടിഞ്ഞാറുള്ള നമ്പൂരി നായന്മാരാ. അക്കാര്യത്തൊരു സംശയം വേണ്ട കേട്ടാ. ആള് വലിയ ഭക്തനാ, ഇവിടെയുള്ള സ്വാമിയെ കണ്ട് അനുഗ്രഹം വാങ്ങാൻ വന്നതാ. ഞാൻ പറഞ്ഞു ഇപ്പൊ പറ്റില്ല, പൊക്കോളൂ പൊക്കോളൂ. പഠിക്കവരെ വന്നിട്ട് കാണാണ്ട് പോവേ, ഞാൻ കണ്ടേ പോകും. ഞാൻ കൊണ്ടേ പോകും. അമ്മജി നിർത്ത നിർത്ത നിർത്ത. കൃഷ്ണ, സ്വാമിയുടെ സാന്നിധ്യം അറിഞ്ഞ് ഭക്തരെത്തിയാൽ തടയാൻ നിൽക്കണ്ട, അനുഗ്രഹം വാങ്ങിച്ചോണ്ട് പൊയ്ക്കോട്ടെ. അല്ലേ കേശവ? അതെ അതെ. ഏതില്ലത്തെയാന്നാ പറഞ്ഞത്? കോങ്ങാണ്ടൂർ കോവിലകത്തെ ബാലരാമവർമ്മയുടെ അനന്തരവൻ, രവിവർമ്മയുടെ ശ്യാലൻ, ഹരിവർമ്മയുടെ മാതുലൻ. മതി മതി, ഇദ്ദേഹത്തെ ചാവടിക്ക് കൂട്ടിക്കൊണ്ടുപോയി ദരശനത്തിന് വേണ്ടി സൗകര്യം ചെയ്ത് കൊടുത്തോളൂ. വന്നോളൂ, മാറുക. അമ്മച്ചി പറഞ്ഞല്ല, പിന്നെ എന്താണ് ഒരു താമസം? ഏത് സമയത്താണ് തേങ്ങ ഇടാൻ പോയത്? ഇത് ഏത് യുദാസാണ്? ഇത് ഞാനാണപ്പോ അപ്പന്റെ മകാള് കൊച്ചു ത്രേസ്യ. എന്റെ മാതാവേ, ഇതെന്നാ കോലമാണ്? കോലോത്തത് നൃത്തബാല നടക്കാൻ പോണോ മകാളെ? ആവേശാനന്ദ സ്വാമികളുടെ വേഷത്തിലിരിക്കുന്നത് നസ്രാണി പെണ്ണാണെന്ന് അറിഞ്ഞാൽ നൃത്തബാലയല്ല, മുത്തശ്ശിയുടെ സംഹാര താണ്ടവ ഇവിടെ നടക്കും. താണ്ടാവോ? അതെന്താണ്? ഉണ്ട ഉണ്ടയാ. അയ്യോ, അപ്പന് മോളൊന്ന് ശബ്ദം കുറച്ച് സംസാരിക്കാൻ. പെണ്ണായി പറന്നിട്ടും സ്വാമികളായി ജീവിക്കാനാണപ്പാ എന്റെ വിധി. ഒരു സ്വാമിയായി ജനിച്ചിട്ട് പെണ്ണായി കഴിയുന്നതിലും എത്രയോ ഭേദമാണിത്, അല്ലേ? നീ താടിയും മുടിയൊക്കെ എടുത്ത് മാറ്റി നിന്നെ ഞാനൊന്ന് ശരിക്ക് കണ്ടോട്ട് മകാളെ. അപ്പനും മോളും കൂടെ എന്നെ കൊലക്ക് കൊടുത്ത് ഇറങ്ങുമല്ലേ. ഇങ്ങോട്ട് ആരും വരൂല മകാനെ. വന്നാൽ ആര് സമാധാനം പറയും? കർത്താവ് പറയും. കർത്താവ്? കർത്താവ്. താടി എടുക്കാൻ പറ്റൂല. അയ്യോ, എന്റെ അപ്പന്റെ ഒരാശയല്ലേ, നിങ്ങൾ ആരാണ്ടും വരുന്നോന്നൊന്ന് നോക്കിക്കോ. അപ്പളേക്ക് ഞാൻ ഇതൊന്ന് എടുക്കട്ടു. മകാളെ ഇങ്ങോട്ട് പോകണ്ടേ, പിന്നെ ഈ അപ്പന് ഒരു മനസമാധാനവും ഇല്ല. ഈ വർക്കിക്ക് ആണും പെണ്ണുമായിട്ട് ആകെ കൂടെ ഉള്ള സമ്പാദ്യമാണ് ഈ നിക്കണത്. അപ്പൻ എന്തിനാണ് ഇങ്ങനെ വ്യാകുലപ്പെടണത്? ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകാളെ? ഇങ്ങനെ ജീവിക്കണതിലും ഭേദം ചാകണതാണ് എന്റെ മാതാവേ. പക്ഷേങ്കില് ഈ ബ്രഹ്മചാരിക്കട ശവവും കൊണ്ടേ കൊച്ചു ത്രേസ്യെ വിടുന്നു പോവും. അത് നല്ലതാണ്. ഓം ജയ് ഹനുമാൻ. ആരോട് ചോദിച്ചിട്ടാ നീ ഇതിനകത്ത് കയറിയത്? പാല് പാല് പാലൊക്കെ ഞാൻ കൊടുത്തോളാം, നീ പോയേ. അതിന്റെ ഞാൻ സ്വാമി കൊടുത്തതിന്റെ കുഴപ്പം? സ്വാമി ഇപ്പൊ ശീർഷാസനത്തിൽ നിക്ക, മാത്രമല്ല അങ്ങനെ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന് പാല് വാങ്ങി കുടിക്കണം. നീ പോയേ, പോയാലാ പറഞ്ഞു അങ്ങോട്ട്. ആ പെണ്ണ് കണ്ടിരുന്നേ രണ്ടിന്റെയും ശവം ഇവിടുന്ന് കൊണ്ടുപോയാ. അങ്ങനെ ഞങ്ങൾക്കടെ ശവം എടുക്കാൻ ഒരു നായും വളർന്നിട്ടില്ല. ദേ ഒരു മാസത്തെ സമയം നിനക്ക് തരണം. ഈ വേഷം കെട്ടും ബ്രഹ്മചര്യവും മതിയാക്കി നീ ഒരു യഥാർത്ഥ ഭർത്താവാകണം, മനസ്സിലായ? എന്നിട്ട് എന്റെ മകാൾക്ക് വിശേഷം ഉണ്ടാക്കണം കേട്ടാ. അതെന്ത് വിശേഷം? അത് മകാല് പറഞ്ഞു തരും. എന്റെ മകാളെ, ഇത് ഞാനാ നിന്റെ അപ്പൻ. ഇറക്കിപ്പൊരെ വർക്കി കണ്ണുറക്ക്. അയ്യോ അപ്പനാ, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ഇടങ്ങേറി പിടിച്ച പോലെ തമ്പുരാക്കന്മാരും ആയിരിക്കുമെന്ന്. ഉമ്മറത്താരെയും കാണില്ലല്ല, മന്ത്രവാദി പിശാചുക്കൾ എങ്ങാട്ട് പോയി? കഴിഞ്ഞ ദിവസം ഒരു തമ്പുരാൻ ഈ വീട്ടിൽ പാമ്പ് കടിച്ചു മരിച്ചു. തെക്കേ പുറത്ത് അയ്യാക്കട കർമ്മം നടക്കേന്ന്. എന്റെ മാതാവേ രക്ഷപ്പെട്ടു, ഇനി ആരും ഇങ്ങോട്ട് വരത്തില്ല. എന്റെ പൊന്ന് മകാളെ, ഇതൊക്കെ മാറ്റി നിന്റെ സ്വന്തം രൂപത്തിൽ ഇങ്ങാട്ട് വന്നിരി. ഡേ, അപ്പച്ചൻ നിനക്ക് പൊരിച്ച കോഴിയും പൊറോട്ടയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അപ്പ കേട്ടപ്പോ തന്നെ വായില് വെള്ളം. കർത്താവേ, ഞാൻ ഇപ്പൊ തന്നെ ഇതൊക്കെ വലിച്ചു പറിച്ച് കളഞ്ഞിട്ട് വന്ന് കടിച്ചു പറിച്ച് തിന്നാളാ. ഇങ്ങനെ ആക്രാന്തം കാട്ടാതെ മകാളെ, മെല്ലത്തിന്റെ മകാളെ. ഈ ഉണക്കത്തമ്പുരാക്കന്മാരുടെ പച്ചക്കറി നിയമം അടുത്തപ്പോ എന്റെ അപ്പൊ കൂടെ കൂടെ ഇങ്ങനെ വന്നില്ലെങ്കിൽ ഞാൻ പട്ടിണി ചത്തു. പട്ടിണി കിടന്നാലും വേണ്ടല്ല, കിളവി തള്ള പിടിക്കാതിരുന്നാ മതിയാർന്നു. പിടിച്ചാ നിന്നെ കൊല്ലും മകാളെ. കൊല ഇപ്പൊ തന്നെ നടക്കും. ദേവരുടെ മാലക്കളവി. ജയ് ഹനുമാൻ. അല്ല, ഇതാ കോങ്ങാണ്ടൂർ കോലത്തെ തമ്പുരാനല്ലേ? അതെ. ഇതേതാ ഈ പെൺകുട്ടി? പൊറുക്കണം,
എന്റെ മകളാ മാപ്പാക്കണം ഇവരെ ഈ മകളെയും കൂട്ടി സ്വാമിയെ കാണാൻ വരുമെന്ന് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴേ തമ്പുരാൻ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ അതിന് മാപ്പാക്കാൻ എന്തിരിക്കുന്നു സ്വാമികളെ വന്ന് കണ്ട് അനുഗ്രഹം മേടിക്കുന്നത് നല്ലതല്ലേ അതെ അതെ ഇപ്പൊ മനസ്സിലായി കേട്ടാ സ്വാമികളെന്തേ അകത്ത് പ്രാർത്ഥനയിലാണോ മുത്തച്ഛി ഇവിടെ നിന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം പെണ്ണുങ്ങൾ പൂജാ മുറിക്കകത്ത് കയറുന്ന സ്വാമിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല മകളുടെ പേരെന്താ എന്താ തമ്പുരാന് ഇത് ഗ്യാസാ പിന്നെ കുട്ടിയുടെ പേര് ത്രയംബകം ത്രയംബക തമ്പുരാട്ടി ഇത് നേരത്തെ പറയാൻ പാടില്ലായിരുന്ന ഗ്യാസ് വലച്ച് പൂജ കഴിഞ്ഞ് സ്വാമി ഇറങ്ങാറായോ കൃഷ്ണ ഒരു 15 മിനിറ്റിന്റെ താമസം ഉണ്ട് മുത്തശ്ശി മുത്തശ്ശി പൊക്കോളൂ ഞാൻ സ്വാമി കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് അത് വേണ്ട ബഹുമാനിക്കേണ്ടവരെ നമ്മൾ ബഹുമാനിക്കും അയ്യോ അതുകൊണ്ടല്ല പൂജ കഴിഞ്ഞ് ഒരു 15 മിനിറ്റ് ടോയ്ലറ്റ് പോണം സ്വാമി എന്നാലേ ഞങ്ങൾ പോയിട്ട് പിന്നെ വന്ന് കണ്ടോ സ്വാമികളെ കണ്ടിട്ടേ വീട്ടിലേക്ക് വരാം ആഹാരം കഴിച്ചിട്ട് പോവാം വരും ഞങ്ങൾ തീർച്ചയായും വരും കേട്ടാ ഞാൻ ഊണ് കഴിക്കാൻ പോകും അല്ലേ പോവും തന്റെ മുട്ടേറെ ഞാൻ തല്ലി ഒളിക്കും പേടിപ്പിക്കാ എന്നാ ഞങ്ങ പോണില്ല ഇതാ ഞാൻ പറഞ്ഞ കോവിലകം തലയ്ക്കകത്ത് യാതൊരു മൂളയില്ലാത്ത കുറെ തമ്പുരാക്കന്മാരാണ് ഇവിടെ ഉള്ളത് ഡെയ്സിയെ കാണാൻ പോലും ചിലപ്പോൾ അവിടെ സമ്മതിച്ചില്ല എന്ന് വരും നമ്മുടെ പെങ്കൊച്ചിനെ വിട്ടു തന്നില്ലെങ്കിൽ നമുക്ക് ചങ്ങനാശ്ശേരി നാളെ ഇറക്കാം അല്ലെങ്കിൽ എറണാകുളത്തെ പറ്റിയ ടീമുണ്ട് എന്നതാ തോമാച്ചത് തല്ലിനും ഗുണ്ടായിസത്തിനും ഒന്നും പോകണ്ട അവള് നമ്മുടെ ഡെയ്സി മോള് തന്നെയാണെങ്കിൽ ഈ നാട്ടിൽ നിയമം പോലീസൊക്കെ ഇല്ലേ എന്തൊക്കെ ചെയ്താലും നാലാൾ അറിഞ്ഞാൽ നമ്മുടെ പെങ്കൊച്ചിനെ നാണക്കേട് കാര്യങ്ങളൊക്കെ അങ്ങ് നയത്തി പറഞ്ഞു തീർത്താ മതി അമ്മച്ചി പറഞ്ഞാ എന്റെ ശരി ഇല്ലെങ്കിൽ കല്യാണ പെണ്ണൊരു ഒളിച്ചോട്ടം കഴിഞ്ഞ് വന്നതാണെന്ന് നാട്ടുകാരറിഞ്ഞ ഏറെ നാണക്കേട് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മോളെ ഇല്ലാത്തത് അതിലൊരു തമ്പുരാനാ വരുന്നത് മോളെ ഞാനിപ്പോ ശരിയാക്കി തരാം നീ ശരിയാക്കാനൊന്നും പോണ്ട ഇവിടെ ഉള്ളവന്മാരല്ല ഒരു വിവരം ഇല്ലാത്ത ഭ്രാന്തന്മാരാ ദേ വന്നു ഡോ ഭ്രാന്ത് നിന്റെ ഈ നിൽക്കുന്ന തന്തയ്ക്കടത്തേണ്ടി ഞാനിവന്റെ തന്തയല്ല എന്നാ നിന്റെ തന്തയ്ക്കടത്തേണ്ടി എന്താ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്നിട്ട് നാട്ടിലുള്ള മാന്യന്മാരെ മുഴുവൻ ഭ്രാന്താന്ന് വിളിച്ച് അധിക്ഷേപിക്കേ ഇവരൊക്കെ ആരാ നിന്റെ കൂടെ ഭ്രാന്ത് ആശുപത്രിയിൽ നിന്ന് ഒളിച്ചോടി വന്ന ഭ്രാന്തമാ അച്ഛായ ഞാൻ പറഞ്ഞില്ലേ മറ്റേ എന്താ പറഞ്ഞേ ഞങ്ങൾ ഇത് ഫാമിലി പ്രശ്നം പറഞ്ഞ താൻ ഒരു കാര്യം മനസ്സിലാക്കി ഒരാൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അത് സത്യമാണോ കള്ളമാണോ എന്ന് അന്വേഷിക്കാനുള്ള സാമാന്യ ഭ്രാന്തെങ്കിലും വേണം ഇങ്ങോട്ട് നോക്കി അല്ലാതെ സത്യം പറയുന്നവനെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല വേണ്ടത് നിന്നെ പിടിച്ച് പടിക്ക് പുറത്താക്കിയല്ല പോലീസിനെ വിളിച്ച് ഏൽപ്പിക്കാൻ വേണ്ടത് ഞാനാണ് ഡെയ്സിയുടെ അപ്പച്ചൻ ഫിലിപ്പച്ചൻ ഇത് അമ്മച്ചി സാറാമ്മ ഇത് തോമാച്ചൻ അവളുടെ ഇച്ഛായൻ അപ്പൊ ഈ അവതാരോ അവതാരം തന്റെ ഞാൻ കെട്ടാൻ വന്ന പെണ്ണാവള് അറിയോ ഏതവള് താൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല ഞങ്ങളെ മാനവും മര്യാദയായിട്ട് ജീവിക്കാൻ താൻ സമ്മതിക്കില്ലേ മാനവും മര്യാദയ്ക്കും ജീവിച്ച പെണ്ണിനെ ഒരു മന്ത്രവാദിയെ കൊണ്ട് മയക്കെടുത്ത് നിങ്ങളാ ഡെയ്സി ഒന്ന് കാണിച്ചു തന്നാ മതി വിവരങ്ങളൊക്കെ അവളെ കൊണ്ട് തന്നെ പറയിക്കാം ഹേ സ്ത്രീയെ ഇവിടെ നിങ്ങളുടെ മകളില്ല ഇത് കോവിലകമാണ് ഇവിടെ ക്രിസ്ത്യാനികളെ താമസിപ്പിക്കില്ല ഇവിടെ ചെറ്റിയാരെ താൻ കൂടുതൽ വർത്തമാനം പറയാതെ പെണ്ണിനെ കൊണ്ടുവിടും അച്ഛാ നിന്നെ ആ ആൽബം ഞെട്ടെടുത്ത് ഇത് നോക്ക് നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന പെണ്ണ് ഞങ്ങളുടെ ഡെയ്സി തന്നെയാണെന്ന് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നോക്ക് ഇപ്പൊ മനസ്സിലായോ ആർക്കാ ഭ്രാന്തം